ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ സൗത്ത് ഇന്ത്യൻ ട്രിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള യാത്രയിലാണ്, മൈസൂറിലാണുള്ളത്. മൈസൂർ വരെയുള്ള വീഡിയോസ് എല്ലാം നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. അപ്പം മൈസൂരിലെ നഗരക്കാഴ്ചകൾ വിട്ട് നമ്മൾ ഗ്രാമക്കാഴ്ചകളിലേക്ക് കയറുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ ബാംഗ്ലൂർ പോകാനുള്ള പ്ലാനാണ് കേട്ടോ. അപ്പം മൈസൂർ സിറ്റി നമ്മൾ വിട്ടു. കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിക്കുവിൻ്റെ തോട്ടമാണ്. അപ്പോൾ ചിക്കു എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ്. നമ്മുടെ നാട്ടിൽ ഇതിനെ സപ്പോർട്ട എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണേ. ഈ ഒരു ഫ്രൂട്ട് കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇവിടെ ഈ പരിസരത്ത് മൊത്തം ചിക്കുവിൻ്റെ വലിയ വലിയ മരങ്ങൾ, തോട്ടം ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇങ്ങനെ ചിക്കുവിൻ്റെ ഒരു തോട്ടം ആദ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇപ്പം മൈസൂറിൽ നിന്ന് നമ്മൾ ബാംഗ്ലൂരിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ ഒരു തോട്ടം കണ്ടത്. അതുപോലെ തന്നെ ദാണ്ട് ഇവിടെ ഒരു കാളവണ്ടിയും കാളയൊക്കെ, ഒരു തനി നാടൻ ഗ്രാമീണ കാഴ്ചകളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അവിടെ നല്ല ഫ്രഷ് പച്ചക്കറിയൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റോഡിൻ്റെ വീഡിയോസ് ഒന്നും നമ്മൾ കൂടുതലായിട്ട് ഇടുന്നില്ല. കാഴ്ചകൾ മാത്രമേ ഇവിടെ എന്താണ് മൈസൂരിലെ ഗ്രാമങ്ങളിലുള്ളത് എന്നുള്ളതിൻ്റെ കാഴ്ചകൾ മാത്രമാണ് നമ്മൾ ഇടുന്നത്. മോസ്റ്റ്ലി ഈ ഏരിയയിൽ വരുന്ന എല്ലാം തോട്ടങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് ഈ നിൽക്കുന്ന എല്ലാം എന്താ പറയുക, വാഴയാണ്. അതിൻ്റെ അപ്പുറത്ത് ആ പൂത്തൊലഞ്ഞ് നിൽക്കുന്നത് കരിമ്പിൻ തോട്ടങ്ങളാണ്. അപ്പോൾ ഈ കരിമ്പിൻ തോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിമ്പ് രണ്ട് മൂന്ന് തരത്തിലുണ്ട് കേട്ടോ. അതിൽ ഒരു സൈസ് കരിമ്പാണിത്. ഇത് നമ്മുടെ പഞ്ചസാരയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് കരിമ്പാണ്. അതുപോലെ തന്നെ ദാണ്ട് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഒരു റോസാത്തോട്ടം കണ്ടു. ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ നമ്മളൊന്ന് ഇറങ്ങി വീഡിയോ എടുക്കാം എന്നുള്ളൊരു ഐഡിയയിൽ, പക്ഷേ ഇവിടെ നോക്കിയിട്ട് ആരെയും കാണുന്നില്ല. പന്നീർ റോസയുടെ തോട്ടമാണ് കേട്ടോ. ഇതുപോലെയുള്ള തോട്ടങ്ങൾ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും ഈ മൈസൂർ ബാംഗ്ലൂർ റൂട്ടിലേക്ക് പോകുമ്പോഴത്തേക്ക്. അതിൻ്റെ തൊട്ടപ്പുറത്ത് മുല്ലയുടെ തോട്ടമുണ്ട്. അപ്പം ദേ വരുന്ന വണ്ടികളുണ്ട്. അതിൽ നിന്ന് കരിമ്പ് നിറച്ച വണ്ടികളാണ് വരുന്നത്. ഷുഗർ ഫാക്ടറിയിലേക്ക് പോകുന്ന കരിമ്പ് നിറച്ച വണ്ടികളാണ്. ഇത് കനം കുറഞ്ഞ കരിമ്പാണ് കേട്ടോ. ഇത് നമുക്ക് ഇങ്ങനെ കഴിക്കാൻ ഒരു സ്വാദുണ്ടാകത്തില്ല. ഇത് കരിമ്പ് മറ്റേ നമ്മുടെ പഞ്ചസാരയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതാണ്. കുറച്ചിങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് പാടം കൊയ്തൊഴിഞ്ഞ പാടത്ത് ചെമ്മരിയാട്ടം കൂട്ടുന്നപ്പുണ്ട് കേട്ടോ. മനോഹരമായ ഗ്രാമീണ കാഴ്ചകളാണ് മൈസൂരിൻ്റെ ഔട്ട്സ്കേട്ട്സ്, അതായത് ഗ്രാമീണ മേഖലയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത്. നമ്മൾ മാക്സിമം കാഴ്ചകൾ പകർത്താൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കെട്ടിടങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിലും ഓട് മേഞ്ഞ കെട്ടിടങ്ങളും ഉണ്ട്, അതേപോലെ മോഡേൺ സ്റ്റൈലിലുള്ള കെട്ടിടങ്ങളും ഉണ്ട്. കുറേ സ്ഥലത്തൊക്കെ നമ്മുടെ തനി നാടൻ ഗ്രാമീണ രീതിയിലുള്ള ദേണ്ട ഈ കാണുന്നത് പോലെ ഓട് മേഞ്ഞ കെട്ടിടവും അതിനകത്ത് വയ്ക്കോലും പശുക്കളും ഒക്കെ ഉണ്ട് ചില വീടുകളിൽ. നമ്മൾ കുറേ ഇങ്ങ് വന്നപ്പോഴത്തേക്ക് അതിമനോഹരമായ ഒരു കാഴ്ച ഉണ്ട് കേട്ടോ. എന്ത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജമന്തിയുടെ തോട്ടമാണ്. അപ്പോൾ ഇവിടെ ഒരു ചേട്ടൻ നിൽപ്പുണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ തനുവാദം ചോദിച്ചിട്ട് നമ്മൾ ഇറങ്ങിയെടുക്കുകയാണ്. ജമന്തി ഇങ്ങനെ പൂത്തൊലഞ്ഞ് നിൽക്കുന്ന ഒരു മനോഹര കാഴ്ചയാണ് കേട്ടോ. പുള്ളി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദിവസം 8 ചാക്ക് വരെയൊക്കെ ജമന്തി അവർക്ക് കൊടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. കണക്ക് കറക്റ്റാണോന്ന് എനിക്കറിയത്തില്ല. പക്ഷെ പുള്ളി പറഞ്ഞത് 8 ചാക്ക് വരെയൊക്കെ ജമന്തി കൊടുക്കും, മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കാറുണ്ട് എന്നാണ് പറഞ്ഞത്. 2 സൈസ് ജമന്തികൾ നിൽപ്പുണ്ട് കേട്ടോ. ഓറഞ്ച് ജമന്തിയും അതുപോലെ തന്നെ മഞ്ഞ ജമന്തിയും നിൽപ്പുണ്ട്. ആക്ച്വലി ഈ ജമന്തിക്കൊരു തർക്കം തന്നെ നിൽപ്പുണ്ട്. എന്ത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ജമന്തി കേന്തി എന്നും ചില സ്ഥലത്ത് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഈ ഒരു ജമന്തിയെ എന്താണ് പറയുന്നതെന്നുള്ളതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പൂക്കളൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതുപോലെയുള്ള പാടങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്ക് അവിടെ നമ്മളെന്താ പറയുക, പൂക്കൾ പറിച്ച് നശിപ്പിക്കാതിരിക്കുക, കാഴ്ചകൾ മാത്രം കണ്ട് തിരിച്ചു വരിക.
എങ്കിൽ ബാക്കി ഇനി ആര് പോയിരുന്നാലും അവർ ഇറക്കി കാണാനുള്ള ഒരു അനുവാദം നൽകുന്നു. അതുപോലെ തന്നെ ഇവിടേക്ക് കൃഷി ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്കാണ് കൃഷി ചെയ്യുന്ന കാര്യം. പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വെള്ളം കെട്ടുന്നുണ്ട്, അപ്പം വെള്ളം അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക, ചെടികൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അങ്ങനെ ബണ്ട് കെട്ടിയിട്ട് ബണ്ടിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക് ചെയ്തിട്ട്, അതായത് മഴ പെയ്യുമ്പോഴത്തേക്ക് അമിതമായിട്ട് വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടെക്നിക്കാണ് അവർ യൂസ് ചെയ്യുന്നത്. നമ്മൾ അവിടെ നിന്ന് നേരെ നടന്ന് മഞ്ഞ ജമന്തിയുടെ സ്ഥലത്തെത്തി. മഞ്ഞ ജമന്തിയും കിടപ്പുണ്ട് നോക്കത്താ ദൂരത്ത്. ഈ കാണുന്ന കാഴ്ച ഭയങ്കര മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണുമ്പോൾ ഇതിനേക്കാളും മനോഹരമാണ്. ഗ്രാമീണ മേഖലകളിലൂടെ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒരു വൈബാണ് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഓട്ടിച്ച് കഴിഞ്ഞാൽ. അതുപോലെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് ജോലി ചെയ്യാൻ ഒരു മടിയില്ല കേട്ടോ. ആ ചേട്ടന്മാരവിടെ നിന്നിട്ട് ഞാറ് മെതിയാനുള്ള ഞാറ് കൊണ്ടുപോകുന്നൊരു കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ശിവാനസമുദ്രയാണ് നമ്മുടെ ടാർഗറ്റ്. ശിവാനസമുദ്ര വാട്ടർഫോൾസിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നേരത്തെ പോയിട്ടില്ല, ഗൂഗിൾ മാപ്പ് ഇട്ടാണ് പോകുന്നത്. ഈ റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ ആകാശത്തിൻ്റെ ഒരു അതിമനോഹര കാഴ്ച ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് നമ്മൾ ഡീവിയേറ്റ് ചെയ്തൊരു ചെറിയ റോഡിലേക്ക് കയറി. ഗൂഗിൾ മാപ്പ് കാണിച്ചു തന്ന വഴിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വഴിയിൽ കയറിയപ്പോൾ ഒരു ഡൗട്ടായി, ഇതൊരു വാട്ടർഫോൾസിലേക്ക് പോകുന്ന വഴിയാണോ എന്നുള്ളൊരു സംശയം തോന്നി. കാരണം ഒരു സൈഡിൽ കനാലും രണ്ട് സൈഡിൽ ഒരു സൈഡിലായിട്ട് കാട് പിടിച്ചു കിടക്കുന്ന ഒരു വഴി, ഒരു ചെറിയ വഴി കേട്ടോ. അപ്പോൾ ഈ വഴിയിൽ കയറിയപ്പോഴത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡൗട്ടായി, ഈ വഴിയിൽ കൂടെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇതൊരു വാട്ടർഫോൾസിലേക്ക് ചെന്നെത്തുമോ എന്നുള്ളൊരു സംശയമുണ്ട്. പക്ഷേ ചെന്നെത്തി നിന്ന കാഴ്ച വളരെ മനോഹരമായ, അല്ലെങ്കിൽ എന്താ പറയുക, വളരെ ഫാന്റാസ്റ്റിക് വ്യൂ, ഒരു വാട്ടർഫോൾസിൻ്റെ ഒരു ഫാന്റാസ്റ്റിക് വ്യൂ ആണ്. അകലെ മലനിരകളും പാറയിൽ നിന്ന് കുത്തിയൊലിച്ച് വരുന്ന വെള്ളവും മനോഹരമായ ഒരു കാഴ്ചയാണ്. ഇവിടെ നമ്മൾ അവിടെ നിന്ന് വണ്ടി കയറി ആ ചെറിയ റോഡിൽ കൂടെ കയറി ഇങ്ങറ്റത്തെത്തിയപ്പോഴത്തേക്ക് ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ച ആരും കാണത്തില്ല, ഈ ഒരു കാഴ്ച കാണാൻ ആരും കാണത്തില്ല, നമ്മൾ മാത്രമേ കാണത്തുള്ളൂ, റിമോട്ടായിട്ടുള്ള ഒരു ലൊക്കേഷനാണ് എന്നൊക്കെയാണ് ചിന്തിച്ചത്. പക്ഷേ ഈ ശിവാനസമുദ്ര ഞങ്ങളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിച്ചു എന്ന് വേണം പറയാം. അതിമനോഹരമായ ഒരു വാട്ടർഫോൾസും അത് കാണാൻ നിറച്ച ആൾക്കാരുമുണ്ട്. പല, അതായത് നമുക്ക് താഴോട്ടിറങ്ങിപ്പോൾ ഉള്ള സ്റ്റെപ്പുണ്ട് കേട്ടോ. അപ്പോൾ ആ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ തന്നെ പല സ്ഥലത്ത് നിന്ന് നമ്മൾ ഈ വീഡിയോ എടുക്കുകയാണ്. അതിൻ്റെ വ്യൂ കറക്റ്റ് എവിടെയാണ് കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ സ്ഥലത്തായിട്ട് ഇറങ്ങി ഇറങ്ങി നിന്നിട്ട് വീഡിയോ എടുക്കുകയാണ്. ആ വാട്ടർഫോൾസ് ചെന്ന് വീണിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പുക പോലെ ഉയർന്നു വരുന്നുണ്ട്. എന്ത് മനോഹരമായ കാഴ്ചയാണ്. ഇറങ്ങി കുളിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല. എനിക്ക് തോന്നുന്നു ഡേഞ്ചറായോണ്ടായിരിക്കും അങ്ങോട്ട് ഇറങ്ങാനുള്ള എൻട്രിയൊക്കെ ഇവർ റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അത് കാണാനുള്ളൊരു സൗകര്യത്തിന് ഒരു വാച്ച് ടവർ പോലത്തെ ഒരു ഫെസിലിറ്റേഷനും കാര്യങ്ങളൊക്കെ അവരവിടെ ചെയ്തു വച്ചിട്ടുണ്ട്. അപ്പോൾ ആ വാട്ടർഫോൾസിൻ്റെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മേളിലേക്ക് വന്നപ്പോഴത്തേക്ക് ഇവിടെ കുറച്ച് കച്ചവടക്കാരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊരു കച്ചവടക്കാരൻ്റെ കയ്യിൽ നമ്മൾ പഴയ കാലത്ത് കാണുന്ന ടൈപ്പിലുള്ള കുറേ എന്താ പറയുക, കുറേ സാധനങ്ങൾ, കുറേ കളിപ്പാട്ടങ്ങൾ, അതേപോലെ തന്നെ ഡോലക്ക്, ഡമരു, ഇതൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കാഴ്ച കണ്ടിട്ട് അതിൻ്റെ ഒരു വീഡിയോയും കൂടെ എടുക്കാമെന്ന് കരുതി, അതിൻ്റെ ഒരു കാഴ്ചകളും കൂടെ നിങ്ങൾക്ക് കാണിച്ച് തരാമെന്ന് കരുതി എടുക്കുന്നതാണ്. ഇത് കൂടാതെ നമുക്കിവിടെ കഴിക്കാനുള്ള സാധനങ്ങളും ഒക്കെ ഉണ്ട്. ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ്. നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് ബാംഗ്ലൂർ റൂട്ടിലേക്ക് പോവുകയാണ്. ബാംഗ്ലൂരാണ് നമ്മുടെ ഇന്നത്തെ ഹോൾട്ട് വരുന്നത്. തിരിച്ച് നമ്മൾ അതേ വഴി, വന്ന വഴി അതേ വഴിയിൽ കൂടെ തന്നെയാണ് നമുക്ക് തിരിച്ച് പോവേണ്ടത്. മലനിരകളുടെ ഒരു കാഴ്ചയും ഒരു അന്യായ വ്യൂ നൽകുന്നുണ്ട് കേട്ടോ. ആ വെള്ളം പോകുന്ന ഒരു പാത്തിയാണ്. അപ്പോൾ
അവിടെ നിന്നിട്ട് പോലും ആ ആകാശത്തിൻ്റെയും എന്താ പറയുക, ചുറ്റുവട്ടത്തുള്ള മരങ്ങളുടെയും അതിനിടയിൽ കൂടെ വെള്ളം ഒഴുകുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ മൈസൂർ ബാംഗ്ലൂർ ഹൈവേയിൽ നിന്നിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻ്റായിട്ട് അറിയുക. ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.